വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇതൊക്കെ നമ്മുടെ ഐറ്റം ഒത്തിരി പേര് ആവശ്യപ്പെട്ടായിരുന്നു. നല്ലൊരു കക്കാർച്ചയോട്ട് എന്തെങ്കിലും ഒന്ന് കാണിക്കണമെന്ന്. അപ്പം നല്ല ഒരു രീതി, നല്ലൊരു കക്കാർച്ച ഫ്രൈ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അതിനുള്ള ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇടേണ്ട്. പിന്നെ ഒത്തിരി പേര് ആവശ്യപ്പെട്ട ഇന്നലെ വീഡിയോ ചെയ്യാത്തല്ലേ, ഞാൻ പറഞ്ഞായിരുന്നു മകന് പനിയായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനും മോനും ഇവിടെ ആശുപത്രിയിൽ പോയി മരുന്നൊക്കെ മേടിച്ച് ഇപ്പോൾ കുറവുണ്ട്. അപ്പോൾ എല്ലാവരുടെ അന്വേഷണങ്ങൾക്കൊക്കെ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങിയേക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് കക്കാരച്ചയൊക്കെ കഴിയൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. കുറച്ച് കറിയാപ്പില, ഒരു മീഡിയം സവാള നമ്മളിതുപോലെ കൊത്തി അരിഞ്ഞു വെച്ചിരിക്കുന്നത്, കുറച്ച് ഇഞ്ചി അതുപോലെ തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്നത്, കുറച്ച് വെളുത്തുള്ളി, ഒരു മൂന്ന് പച്ചമുളക്, ഒരു 150 ഗ്രാം കൊച്ചുള്ളി രണ്ടായിട്ട് പൊളന്ന് വെച്ചിരിക്കുന്നത്, കുറച്ച് തേങ്ങ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത്, കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, എരിവെള്ള മുളക് പൊടി, ഉപ്പ് പൊടി, കുരുമുളക് പൊടി, മസാലപ്പൊടി. ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയാണ് ഈ മസാലപ്പൊടിയുടെയൊക്കെ കൂട്ട്. പെരിഞ്ചീരം പൊടിച്ചു വെച്ചിരിക്കുന്നത്, കുറച്ച് കറുവാപ്പട്ട ഇതുപോലെ പൊടിച്ചു വെച്ചിരിക്കുന്നത്, ഒരു അഞ്ചാറ് ഏലയ്ക്ക, കുറച്ച് ഗ്രാമ്പു. ഇപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ കക്കയിറച്ചി ഫ്രൈക്ക് വേണ്ടി ആവശ്യമായത്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ആ ബെൽബട്ടണൊക്കെ അമർത്തണം കേട്ടോ, മറന്നുപോലെ. അപ്പോൾ എല്ലാവരും സഹകരിക്കണം, നമുക്ക് തുടങ്ങിയേക്കാം. ഇപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഗ്യാസ് അടുപ്പൊക്കെ ഒന്ന് കത്തിക്കാം. ഓക്കെ, അടുപ്പ് കത്തിച്ച് ഇതുപോലെ പാത്രം വെച്ച് കുറച്ച് വെള്ളം ഇതിനകത്ത് ഒഴിക്കുക. എന്നിട്ട് നമ്മൾ ഈ കക്കാർച്ചി ഇതിൻ്റെ അകത്തോട്ടിട്ട് ഒന്നിട്ട് വേവിച്ചെടുക്കാം. കക്കാർച്ചി അതിൻ്റെ അകത്തിട്ടു അത് ഒന്ന് തിളയ്ക്കണം. ചെറുതായിട്ടൊന്ന് വെന്തതിന് ശേഷം നമുക്ക് വാങ്ങിയേക്കാം. പിന്നെ വേറെ കാര്യമുണ്ട്, ഉളുപ്പുണ്ടല്ലോ, ആ ഉളുപ്പ് അങ്ങ് പൊക്കോളും. അപ്പോൾ നമ്മൾ ആദ്യമേ ഇതിൻ്റെ അകത്തോട്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് പൊടി, ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഉളുമ്പ് അങ്ങ് പൊക്കോളുമല്ലോ. ഇതാ പഠിക്കട്ടെ, നമ്മളിപ്പോൾ ഇങ്ങനെ വേവിക്കുന്നതുകൊണ്ട് അതിന് ഗുണമൊന്നും പോകത്തില്ല, കാര്യം ഉളുമ്പൊന്നു പോകണം. അതാണ് എത്ര കഴിയാലും ഇട്ട് ഉളുമ്പ് പോകത്തില്ല, അതുകൊണ്ടാണ് ഇത് തിളച്ചിട്ട് കോരി വെക്കുമ്പോഴത്തേക്ക് ഉളുമ്പ് അങ്ങ് പൊക്കോളുമല്ലോ. അതു തന്നെയാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. നമുക്കിനി അടുത്തായിട്ട് ഇത് അവിടെ കിടന്ന് തിളയ്ക്കട്ടെ. അടുത്തായിട്ട് നമ്മൾ ഈ അടുപ്പൂടെ കത്തിച്ചിട്ട് നമ്മളൊരു കടായും കൂടെ വെക്കാൻ പോകും. അപ്പോൾ ഈ കടായിക്കകത്താണ് നമ്മളത് റെഡിയാക്കുന്നത്. അപ്പോൾ ഈ കടായ ചൂടായതിനു ശേഷം വെളിച്ചെണ്ണയ്ക്കകത്താണ് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത്. നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിക്കുക. ആ കക്കാർച്ചി എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു ഐറ്റം തന്നെയാണ്. പിന്നെ വേറെ കാര്യമുണ്ട്, എല്ലാവരും കഴിക്കുകയും ചെയ്യും, നല്ലപോലെ കഴിക്കും കക്കാർച്ചി ഫ്രൈ ചെയ്ത. അപ്പം നമുക്ക് ആ രീതിയിലൊക്കെ ചെയ്യുന്നത് കേട്ടോ, നോക്കിക്കോണം, അറിയാൻ പറ്റത്തൊക്കെ നോക്കിക്കോണം എങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മളെ ഏലയ്ക്കായും ഗ്രാമ്പു കറുവാപ്പട്ട എല്ലാം കൂടെ എണ്ണയ്ക്കകത്തോട്ട് ഇടാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇതേപോലെ ഒരു ചെറിയ തേങ്ങയുടെ പകുതിയാണ് അതുകൂടെ അതിൻ്റെ അകത്തോട്ട് ഇടാം. തേങ്ങ കൊത്തേക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് ചുമക്കണം. അപ്പോൾ അതൊന്ന് ചുമക്കണം, ചെറുതായിട്ട് ചുമക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ തന്നെ നമുക്ക് വെളുത്തുള്ളി ഒരു 10-25 മില്ലി വെളുത്തുള്ളി അല്ല, അത് രണ്ട് കുടം വെളുത്തുള്ളി, ഒരു ഇത്ര ഉള്ള ഒരു കഷ്ണം ഇരി, അതും കൂടെ നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഇടാം. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് ചെയ്യും. അപ്പം ഈ തേങ്ങാക്കൊത്ത് ഒരുപാട് അങ്ങ് മൂക്കുന്നതിന് മുമ്പ് തന്നെ അങ്ങ് ഇട്ടേക്കണം. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് ചങ്ക റെഡി ഇതായിക്കോളൂ. ഈ ഒരു മീഡിയം തീയിൽ തീ വെക്കാൻ ഉള്ളൂ കേട്ടോ, ഒരുപാട് തീ കൂട്ടി വെക്കണ്ടേ. കാര്യം എന്താണെന്ന് വെച്ചാൽ ചെറിയ തീയിൽ, അങ്ങനെ ചെറിയ തീയല്ല, ഒരു മീഡിയം തീയിൽ ഇരുന്നാൽ മതി. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും ഒക്കെ ആ പച്ച ഇതുണ്ടല്ലോ അത് മാറണം. ഒരു 150 ഗ്രാം കൊച്ചുള്ളിയാണ്, ആ ഉള്ളിയും കൂടെ നമ്മളിതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് ചേർക്കാം. എല്ലാം കൂടെ നന്നായിട്ട് റെഡിയാക്കി എടുക്കുക എന്നുള്ളേ ഉള്ളൂ. കൂട്ടത്തിൽ ആ പച്ചമുളകും, അപ്പോൾ കൊച്ചുള്ളി മാത്രം ചേർക്കാൻ താല്പര്യം എനിക്ക്, ഉള്ളി മാത്രം ചേർത്താൽ മതി, സവാള ചേർക്കണ്ട. അപ്പോൾ ഞാനൊരു ഇച്ചിരി സവാളയും കൂടെ അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്, അതുകൂടെ നമ്മളതിൻ്റെ കൂട്ടത്തിൽ ഇടാം. ആ അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി റെഡിയാക്കണം. അപ്പോൾ അതവിടെ കിടക്കാം. അപ്പോൾ തേങ്ങാക്കൊത്തുമൊക്കെ, തേങ്ങാക്കൊത്തും വെളുത്തുള്ളി ഇരിക്കുകയൊക്കെ മൂത്തതിന് ശേഷമാണ് നമ്മൾ ഉള്ളിയും കൂടെ ഇങ്ങോട്ട് ഇടുന്നത്. അപ്പോൾ ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് നമ്മൾ കക്ക അരച്ച് വേവിച്ചിട്ടുണ്ട്. ഇതുപോലെ തിളച്ചതിന് ശേഷം തീ അങ്ങ് ഓഫ് ചെയ്യാം. മതി, ഇത് ചങ്ങനാശ്ശേരി ഫെസ്റ്റിന് മേടിച്ച ഇതില്ലായിരുന്നു കയ്യിൽ. അപ്പോൾ അപ്പോൾ ഇത് നമ്മളിങ്ങനെ കോരി അങ്ങോട്ട് വെക്കാം. ചിലതൊന്നും ഇതിങ്ങനെ, അതായത് വേവിക്കാതെ
നല്ലപോലെ കഴുകി ഗ്രേവിക്കകത്തിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് മിക്ക ചിലയിടത്തൊക്കെ ചെയ്യുന്നത്. ഇത് ഒരുപാട് വേഗണ്ട, കുറച്ച് തിളക്ക് കോരിഞ്ഞെടുത്താൽ മതി. അപ്പോൾ ഇത് നമ്മൾ കോരിയിട്ടുണ്ട്. ഇനി വെള്ളം ഉളുപ്പുള്ളതല്ല കളയട്ടെ. ഇപ്പോൾ ചക്കാരച്ചൊക്കെ കോരുന്ന കണ്ടല്ലോ, എല്ലാം കോരി ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ റെഡിയാക്കിയാലേ അത് അത് അടുപ്പത്ത് കയറ്റാൻ പറ്റുള്ളൂ. ഇനി കുറച്ച് കറിയാപ്പറ്റുള്ളൂ. എന്നിട്ട് അത് വേഗം ഇളക്കി കൊടുക്കും. ഇനി അവൻ ഇളക്കരുന്നൊന്നും ഇതാകട്ടെ, ഒന്ന് മോരിയട്ടെ. ചെറുതായിട്ട് ചുമന്നതിന് ശേഷം വേണം നമുക്ക് ബാക്കിയായിട്ടൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതേപോലെ തേങ്ങായും ഉള്ളിയും സവോളയും എല്ലാം ഇതേപോലെ ഒരു ചെറുതായിട്ട് ചുമന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് പൊടികളൊക്കെ ചേർക്കണം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഈ കാശ്മീരി മുളക് പൊടി ഈ രണ്ട് സൈഡിലോട്ട് ഇങ്ങോട്ട് വകഞ്ഞ് വെച്ചിട്ട് എണ്ണ ഇങ്ങോട്ട് ഈ എണ്ണയ്ക്കകത്തോട്ട് നമ്മൾ ഒരു 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ എരിവെള്ള മുളക് പൊടി. നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടാണ് കക്കാരച്ച് പൊഴിഞ്ഞ് വെച്ചത്. എന്നാലും 1 നുള്ള് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ പെരിഞ്ചീരപ്പൊടി. ഇത് മസാലപ്പൊടിയാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏലക്കായ ഗ്രാമ്പു എല്ലാം കൂട്ടി പൊടിച്ച് വെച്ചിരിക്കുന്ന മസാലപ്പൊടി. അതും 1 ടീസ്പൂൺ മസാല പൊടിച്ചതും. അപ്പോൾ പൊടികൾ ഐറ്റം എല്ലാം ചേർത്തിട്ടുണ്ട്. ഇനി ഒരു ഐറ്റം കൂടെ ഉണ്ട്, അത് പിന്നെ ഇടാം. അപ്പോൾ ഇതെല്ലാം കൂടെ ആ എണ്ണയ്ക്കകത്ത് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുക്കാം. ഇങ്ങനെ അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ടെല്ലാം കൂടെ നന്നായിട്ട്, അപ്പോൾ ഇതിൻ്റെ പച്ചമണം മാറണം, പച്ചച്ചോയൊക്കെ മാറണ്ടേ. അപ്പോൾ ആ എണ്ണയ്ക്കകത്ത് തന്നെ റെഡിയായി. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പച്ചയാണ് കിടന്ന് കുറേ മിണ്ടല്ലെന്ന് പറഞ്ഞാൽ അത് പിന്നെയും കുറയ്ക്കും. ഏതായാലും ഇത് പച്ചമുളകൊക്കെ മാറിയിട്ടുണ്ട്, മസാലയൊക്കെ ചേർത്തതിൻ്റെ. നമ്മൾ പൊഴിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ കക്കാരച്ചിതിൻ്റെ അതോട്ട് ചേർക്കാം. ഓക്കെ. അയ്യോ, ആദ്യം ഇതിപ്പോൾ ഇതിൻ്റെ തൂക്കം പറയാൻ മാറുന്നുപോയി. 750 രൂപ കക്കാരച്ചാണ് നമ്മൾ കരുതിയത് കേട്ടോ. ഇപ്പോഴാണ് ഓർത്ത് അയ്യോ തൂക്കം പറഞ്ഞിട്ടില്ലെന്ന്. അപ്പോൾ അതിനുള്ള ചേരുവയൊക്കെയാണ് ചേർത്തിരിക്കുന്നത്. ഇനി നന്നായിട്ട് തിളക്കി കൊടുക്കാം. തീയൊക്കെ കുറച്ചിട്ടാൽ മതി. കക്കാരച്ചി ഫ്രൈ എന്ന് പറയുമ്പോഴത്തേക്ക് എണ്ണയ്ക്കകത്താണ് ഇത്. നമുക്ക് ഒരു അല്പം എണ്ണ കൂടെ ഒഴിക്കാം, എണ്ണ ഇല്ല, കുറച്ച് എണ്ണയും കൂടെ. കരി എണ്ണ ഇല്ല, ഉണങ്ങിയിരിക്കുന്നത്. അപ്പോൾ എണ്ണ ഒരു ആവശ്യത്തിന്. ഓക്കെ, കുറച്ചെണ്ണ കൂടെ നമ്മൾ ഒഴിച്ചു. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് നിളക്കി കൊടുക്കാം. കുരുമുളക് പൊടി, ഞാനതാ പറഞ്ഞു, ഇതൊക്കെ ഇളക്കിയിട്ട് റെഡിയാക്കിയിട്ട് വേണം നമുക്ക് കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം. ഇതിനകത്ത് ഞാൻ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടെ നമ്മൾ ചേർക്കാം. ഓക്കെ. ഇനി ഇതെല്ലാം കൂടെ എല്ലാ ഐറ്റവും നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇങ്ങനെ അവനെ കളായിക്കകത്ത് കിടന്ന് അങ്ങ് ഫ്രൈ ആണ്. നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ. ആ കക്കാരച്ചിക്ക് അത് കോരി വെച്ചതിൻ്റെ ആ വെള്ളം മാത്രമേ ഉള്ളൂ. വെള്ളം ഒഴിക്കാതെ ഇങ്ങനെ ചെയ്യുകയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് കറിയാപ്പര കൂടെ നമ്മളിടാം. കറിയാപ്പര വേണം എനിക്കേ, സത്യം പറഞ്ഞാൽ എനിക്ക് നല്ലപോലെ കറിയാപ്പരയൊക്കെ വേണം ഈ ഫ്രൈക്കൊക്കെ. എന്നാലേ അതിൻ്റെ ഒരു റിസൾട്ടിൽ. അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി വിട്ട്. എന്നിട്ട് ഇന്ന് നമുക്ക് വന്നിട്ട് ചെറുതായിട്ട് നടച്ചു വെക്കാം. അപ്പോൾ ഈ മസാലയൊക്കെ കക്കാരച്ചൊന്ന് പിടിക്കണം. അതിന് വേണ്ടി ഞാൻ ഒരു അല്പസമയം ഒന്ന് മൂടി വെക്കാം, 1-2 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. ചെറിയ തീയിലങ്ങ് കിടന്നാൽ മതി. ഇപ്പോൾ ഫ്രൈ ആയിട്ട് റെഡിയാക്കി കിട്ടും. കക്കാരച്ചി ഫ്രൈ ഇത് കാണത്തില്ല. ഇത് അടുപ്പത്ത് ഇങ്ങനെ കിടക്കും, കിടന്ന് കിടന്ന് നല്ല ഫ്രൈ ആയിട്ട് നല്ല കറുത്ത് വരും. അപ്പോൾ ഇത് കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം. തുറന്ന് നോക്കിയിട്ട് ആ ചെറിയ തീയിൽ ഇങ്ങനെ കിടന്നാൽ മതി, അടിപൊളി ആയിക്കും. ഇപ്പോൾ 2 മിനിറ്റോടെ ആയി, ഞാൻ ഒന്ന് തുറന്ന് നോക്കട്ടെ. ചെറിയ തീയിൽ ഇങ്ങനെ തീ, ആഹാ, എന്നിട്ട് ഇവനെ അങ്ങോട്ട് ഇളക്കി കൊടുക്കും. കാര്യം ഇതേ നല്ല അടിച്ചു പിടിക്കും, തീ കൂട്ടിയിട്ട് അടിച്ചു പിടിക്കും. ഇപ്പോൾ അടിക്കൊന്നും പിടിച്ചിട്ടില്ല. അപ്പം നമുക്ക് ആദ്യമായിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പോരാഴ്ച എല്ലാം ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ ചെയ്യാം. ഒരല്പം എടുക്കാം.
കറക്റ്റാണ്. എന്നാലും ഒരു നുള്ളു കുരുമുളക് പൊടി, മേപ്പടി ചേർക്കാതൊക്കെ പറയത്തില്ല, അതേപോലെ ഒരു ശക്കല കുരുമുളക് പൊടി കിട്ടുക. കക്കാറ ചിക്കൻ എന്ന് പറയുമ്പോഴത്തേക്ക് കുരുമുളക് ഇച്ചിരി കൂടുതൽ വേണ്ട, അതാണ് അതിൻ്റെ ഒരു കൂട്ടി. നമ്മളൊരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർക്കുക. ആ ഇപ്പോൾ ഇനി ഒന്നും ചെയ്യണ്ട, എല്ലാം റെഡി, നല്ല പാകത്തിനായിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. എരിവ് ഒരല്പം മുന്നോട്ട് വേണ്ടവരുണ്ട്, അല്പം കുറവ് വേണ്ടവരുണ്ട്. അപ്പോൾ അത് നമ്മളെ പാകത്തിന്, നമ്മുടെ എരിവ് അനുസരിച്ച് നമ്മൾ എരിവ് ചേർക്കാവുള്ളൂ കേട്ടോ. അല്ല എരിവ് കൂടി പോയി എന്ന് പിന്നെ ചെയ്ത് കഴിച്ചിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ എപ്പോഴും നമ്മുടെ ഒരു പാകത്തിന് വേണം എരിവ് ചെയ്യാം. കാരത്തി ഫ്രൈ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ല, നല്ല കറുത്തിരിക്കും. അത് അടുപ്പത്ത് ഇങ്ങനെ ഇരുന്ന് അടുത്ത് പോന്നാൽ അതെല്ലാം ഉണ്ടാക്കുന്ന നമുക്കിപ്പോൾ ഈ പരമാവധി വീട്ടിലേക്ക് അല്ലേ. അതല്ലാതെ കുറച്ചുകൂടെ നല്ലപോലെ മുറിഞ്ഞെടുക്കണമെങ്കിൽ ഇങ്ങനെ അടുപ്പത്തങ്ങ് ഇരുന്നാൽ മതി, നല്ലപോലെ മുറിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ എൻ്റെ ഭാര്യയെ കൂടെ ഒന്ന് വിളിക്കട്ടെ, ഇന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട് പാഷമില്ല. അപ്പോൾ എൻ്റെ ഭാര്യയെ കൂടെ വിളിച്ചിരിക്കുക, ഒന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട്. ആ ടേസ്റ്റ് ചെയ്ത് നോക്കി കൈ പൊള്ളിക്കാതെ ആവശ്യത്തിനെടുത്ത് കഴിച്ചു. ആ അതുകൊണ്ടാണ് പറഞ്ഞത്, കഴിഞ്ഞ പ്രാവശ്യം കൈ പൊള്ളിച്ചെന്ന് പറഞ്ഞ് പരാതിയായിരുന്നു. മനഃപൂർവ്വം ചെയ്തതല്ല കേട്ടോ, അബദ്ധത്തിൽ അങ്ങനെയായിപ്പോ. എരിവും ഉപ്പൊക്കെ കറക്റ്റ് അല്ലേ, നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടാക്കില്ലേ. അപ്പൊ ഈ കക്കാരത്തിയുടെ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട ആൾക്കാർക്ക് എല്ലാവർക്കും കേട്ടോ. ഈ കക്കാരത്തിയുടെ ഈ കൂട്ടെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ ഇതുപോലെ ഫ്രൈ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാവുന്നവരായിട്ട്, അറിയാൻ പറ്റവർക്ക് വേണ്ടി അത് പരിചയപ്പെടുത്തുന്നുള്ളൂ. അതൊരു ഒത്തിരി പേര് ആവശ്യപ്പെട്ടായിരുന്നു കേട്ടോ, എടാ കക്കാരത്തി ഒന്ന് കാണിച്ചു തരണം എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അവർക്ക് അറിയാൻ പറ്റത്തോണ്ടായിരിക്കില്ല, അവർ ചിലപ്പോൾ ചോദിച്ചേ എങ്ങനെയാണ് കൂട്ടെന്നൊക്കെ. അതുകൊണ്ടാണ് ഞാനിതിപ്പം കക്കാരത്തി ഒന്ന് ചെയ്ത്, നല്ല ടേസ്റ്റാണ്, നല്ല ഇതിൽ തന്നെ ഇത് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാനും ഒരാൾപ്പം എടുത്ത് കഴിച്ച് നോക്കട്ടെ. നമ്മൾ തവച്ചോണ്ടിരിക്കുമ്പോ രുചി കിട്ടത്തില്ല, തവച്ച രസം ഇറങ്ങി കഴിയുമ്പോ ആ രുചി വരുന്നു. ഒന്നും ചെയ്യണ്ട, കറക്റ്റായിരുന്നു. ഞാൻ കൂട്ടിയ കൂട്ടുകളും ആ ചേരുവകളെല്ലാം കറക്റ്റായിരുന്നു. ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി നല്ല രുചിക്കാണ് ചെയ്തിരിക്കുന്നത്. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കിക്കും ഇതുപോലെ, എന്നിട്ട് നിങ്ങൾ പറയും അടിപൊളിയായിരുന്നെന്ന് പറയും, എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഗ്യാസൊക്കെ നിർത്താം. ഓക്കെ, ഈ കക്കാരത്തെയൊക്കെ വിളമ്പെന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള ചെറിയ ക്വാർട്ടർ പ്ലേറ്റിനകത്ത് ഇങ്ങനെ വിളമ്പുമ്പോൾ അല്ലേ. കക്കാരത്തി ഫ്രൈ നമ്മൾ നല്ലപോലെ ചെയ്തിട്ടുണ്ട്, നല്ല രുചിക്കാണ് ചെയ്തിരിക്കുന്നത്. രണ്ടാട് അഭിപ്രായമല്ലേ, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. തീർച്ചയായിട്ടും ഇതേപോലെ നിങ്ങളും ഉണ്ടാക്കിക്കൂ. കാര്യം എൻ്റെ ഭാര്യയ്ക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടു, അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. തീർച്ചയായിട്ടും ഇതേപോലെ ഞാൻ ചെയ്ത പോലെ തന്നെ നിങ്ങൾ ചെയ്ത് നോക്കിക്കൂ. കാര്യം നിങ്ങൾക്ക് പലക്കെ അറിയാൻ പറ്റാത്തതുകൊണ്ടാണ് എന്നോട് ചോദിച്ചത്, എനിക്കറിയാം. അപ്പം ഞാനത് നല്ലതായിട്ട് വൃത്തിയായിട്ട് കാണിച്ചിട്ടുണ്ട്, കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക, നല്ല അടിപൊളി രുചിക്ക് തന്നെ നമ്മളത് ചെയ്തിട്ടുണ്ട്. എല്ലാവരും നമ്മുടെ ചാനലൊക്കെ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. മറന്നുപോലെ ബെൽ ബട്ടണൊക്കെ അമർത്തണം. ഒത്തിരി പേര് മാറി നിൽപ്പുള്ള എല്ലാവരും സഹകരിക്കണം. അപ്പോൾ വേറെ ആയിട്ടായിട്ട് പെട്ടെന്ന് വരാം. ബൈ.